നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. അടുത്തിടെയാണ് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും ഇരട്ട കുട്ടികൾ വാർത്തകളിൽ ഇടം നേടിയത്. ഇതോടെ വാടക ഗർഭപാത്രത്തിലൂടെ മക്കളെ നേടുന്ന സരഗോസി എന്ന ഗർഭധാരണ മാർഗം വീണ്ടും ചർച്ചയായി. ഇതിന്റെ ധാർമ്മിക വശവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളേറെയും. അതിനിടെ കൃത്രിമ ഗർഭപാത്രത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കുന്ന ടെക്നോളജി കണ്ടുപിടിച്ചതായി അവകാശപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഒരു വലിയ ലബോറട്ടറിയിലെ ചില്ലുപേടകങ്ങളിൽ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ലഭിക്കുന്ന എല്ലാ സുരക്ഷിതത്വവും പേടകത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന വിശദീകരണമാണ് പശ്ചാത്തലത്തിലെ സംഭാഷണത്തിൽ അവകാശപ്പെടുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ച കൃത്യമായി വീക്ഷിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. വൈകല്യങ്ങളും രോഗാവസ്ഥയും മുൻകൂട്ടി കണ്ടുപിടിക്കാനും പരിഹരിക്കാനും ഇതുവഴി സാധിക്കുന്നു. കുഞ്ഞിന്റെ വളർച്ചയും മറ്റ് ആരോഗ്യ വിവരങ്ങളും മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കാം. എക്ടോലൈഫ് എന്ന ഈ സംവിധാനത്തിൽ പ്രതിവർഷം 30,000 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമെന്നാണ് അവകാശം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെന്ന പോലെ ഇക്കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോയാണെന്ന് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാർ റൂം കണ്ടെത്തി. ഇത്തരമൊരു സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടാൽ ഉറപ്പായും അത് വാർത്തകളിൽ ഇടം നേടും. എന്നാൽ കൃത്രിമ ഗർഭധാരണത്തിനായി നിലവിലുള്ള സാങ്കേതിക വിദ്യകൾക്കപ്പുറം മറ്റൊന്നും കണ്ടുപിടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളില്ല. തുടർന്ന് ഞങ്ങൾ വീഡിയോയിലെ സൂചന ഉപയോഗിച്ച് കീവേഡ് സെർച്ച് നടത്തിയപ്പോൾ ഹാഷിം അൽ ഖൈലി എന്നയാളുടെ യൂട്യൂബ് പേജിൽ ഇതേ വീഡിയോ കണ്ടെത്തി. സയൻസ് കമ്മ്യൂണിക്കേറ്ററും പ്രൊഡ്യൂസറും സംവിധായകനുമാണ് ഹാഷിം അൽ ഖൈലി. അദ്ദേഹത്തിന്റെ ആശയത്തിൽ ജന്മം കൊണ്ട എക്ടോലൈഫ് യഥാർത്ഥത്തിൽ മനുഷ്യകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ലബോറട്ടറി എന്നാണ് ഒരു വിഭാഗം ആളുകൾ ധരിച്ചിരിക്കുന്നത്. എക്ടോലൈഫ് ഒരു സാങ്കല്പിക സംവിധാനം മാത്രമാണ്. സമീപഭാവിയിൽ നടന്നേക്കാവുന്ന ഒരു ആശയത്തെ ഖൈലി ലളിതമായി വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. വിവിധ ആരോഗ്യ കാരണങ്ങളാൽ ഗർഭപാത്രം നീക്കം ചെയ്തവർ, ക്യാൻസർ രോഗികൾ തുടങ്ങിയവർക്ക് ഗർഭകാലത്തെ സങ്കീർണതകൾ ഒഴിവാക്കാനും ഒരു കുട്ടി എന്ന ആഗ്രഹം സഫലമാക്കാനും ഈ കൃത്രിമ ഗർഭപാത്രം സഹായകരമാകും എന്ന ആശയമാണ് ഖൈലി പങ്കുവയ്ക്കുന്നത്. ജനസംഖ്യ ഗണ്യമായി കുറയുന്ന രാജ്യങ്ങളായ ജപ്പാൻ, ബൾഗേറിയ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും എക്ടോലൈഫ് എന്ന ആശയം വഴി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. പൂർണ്ണമായും പുനരുപയോഗ ഊർജം മാത്രമാണ് എക്ടോലൈഫ് ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ജന്മം കൊള്ളുന്ന കുട്ടികളുടെ നിറം, മുടി, ശാരീരിക ക്ഷമത, ബുദ്ധി, ഉയരം തുടങ്ങിയവ മാതാപിതാക്കളുടെ ആവശ്യാർത്ഥം ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നിർണയിക്കാനാവുമെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നു. ഇത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. പുതിയ ആശയങ്ങളുമായി നിരവധി ശാസ്ത്ര വീഡിയോകൾ ഖൈലി മുൻപും നിർമ്മിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ബയോളജിയിലുള്ള പരിജ്ഞാനമാണ് ഇത്തരം ശാസ്ത്ര വീഡിയോകൾ നിർമ്മിക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. മുൻപ് 5,000 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തിയേറ്ററുകളും സ്വിമ്മിംഗ് പൂളും സ്പായും ഷോപ്പിംഗ് മാളും എല്ലാമുള്ള ഒരു ആകാശക്കപ്പലിന്റെ വീഡിയോ ഖൈലി നിർമ്മിച്ചിരുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി ഉപയോഗിച്ച് വർഷങ്ങളോളം ആകാശത്ത് ഈ സ്കൈ ക്രൂയിസിന് നിലകൊള്ളാൻ കഴിയും. ആകാശക്കപ്പലിലുള്ള സഞ്ചാരികളെയും അവശ്യവസ്തുക്കളെയും പൂർണ്ണമായും ഇലക്ട്രിസിറ്റി വഴി പ്രവർത്തിക്കുന്ന വിമാനത്തിലോ പ്രൈവറ്റ് ജെറ്റിലോ ആയിരിക്കും എത്തിക്കുന്നത്. എക്ടോലൈഫ് എന്ന സാങ്കല്പിക ലബോറട്ടറിയിലേതുപോലുള്ള പരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വർഷങ്ങൾക്കപ്പുറം ഇതൊക്കെ സാധ്യമായേക്കാം. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു സംവിധാനം നിലവിലില്ല. നിങ്ങൾക്കും ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്കിന്റെ ഭാഗമാകാം. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജമെന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ, പോസ്റ്റുകൾ എന്നിവയെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരൂ. അവയുടെ യഥാർത്ഥ വസ്തുത ഫാക്ട് ചെക്കിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും.